സുപ്രഭാതം. ഇതുവരെ ഞാനെടുത്ത പദ്യം നിങ്ങൾക്ക് വായിക്കോ? വായിച്ചു നോക്കിയോ എല്ലാവരും? അപ്പോൾ ഏതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. അല്ലേ? അപ്പം ഏതാ എന്താ അതിൻ്റെ അർത്ഥം? ഏത് വേദമായിക്കോട്ടെ, നാല് വേദങ്ങളുണ്ട്, ഏത് ശാസ്ത്രമായിക്കോട്ടെ, ഏത് കാവ്യമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഹൃത്തിൽ പതിയണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൽ. ഹൃദയം അതൊക്കെ അർത്ഥം ഹൃത്ത് എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ സ്വഭാഷത്തൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ആ മാതൃഭാഷയിൽ തന്നെ ആ കവിത കവിതയും വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ അത് പതിയും. അല്ലേ? വേറൊരു ഭാഷയിൽ കേൾക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി നമുക്ക് എടുക്കാനുള്ള നെക്സ്റ്റ് ഫോർ ലൈൻ നോക്കിക്കോളൂ. ഹൃദ്യം സ്വഭാഷതൻ ശീകരം ഓരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കവി ഒരു പൂവായിട്ട് സങ്കല്പിക്കുകയാണ്. അപ്പം ആ പൂവിൻ്റെ ഉള്ളിലെ പൂവിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ടായിരിക്കും? തേനുണ്ടായിരിക്കും. ആ പൂവിൻ്റെ ഉള്ളിലെ തേനാണ് നമ്മുടെ മാതൃഭാഷ. മാതൃഭാഷയുടെ ഓരോ വാക്കും നമ്മുടെ മനസ്സിൽ തേനായിട്ട് നമുക്ക് മാറുകയാണ്. മറ്റുള്ള ഭാഷകളോ ആരാണ് എന്തായിട്ടാണ് കവി പറയുന്നത്? ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ തേനാണ് നമ്മുടെ മാതൃഭാഷ. അത്രയും മധുരമുള്ളതാണ് നമ്മുടെ മാതൃഭാഷ. അതായത് ഈ പൂവിൻ്റെ ഉള്ളിലെ കുറേ മഞ്ഞിൻ്റെ തുള്ളികളൊക്കെ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക്, റോസ പൂവാണെങ്കിലും ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ പനിനീർ പൂവാണെങ്കിലും ആ റോ പൂവാണെങ്കിൽ അതിൻ്റെ മേൽ മുകൾ പുറം ഭാഗത്ത് എന്തുണ്ടായിരിക്കും? മഞ്ഞിൻ കണങ്ങൾ ഇങ്ങനെ കാണാം. അതിങ്ങനെ മിന്നി നിൽക്കുന്നത് പോലെ തോന്നും നമുക്ക്. അപ്പൊ കവി പറയുന്നത് ആ മനസ്സാകുന്ന പൂവിൻ്റെ തേനാണ് മാതൃഭാഷയെങ്കിൽ മറ്റുള്ള ഭാഷകൾ ആ പൂവിൻ്റെ പുറത്ത് നിൽക്കുന്ന മഞ്ഞിൻ കണങ്ങൾ മാത്രമാണ്. ആ മഞ്ഞിൻ കണങ്ങൾ എപ്പോൾ വേണമെങ്കിലും അത് കൊഴിഞ്ഞു പോവാം. പക്ഷേ മാതൃഭാഷ ഒരിക്കലും എന്ത് ചെയ്യില്ല, അങ്ങനെ പൂവില്ല. അത് ആ പൂവിൻ്റെ ഉള്ളിലെ തേനാണ്, അത് മധുരമുള്ള ആ തേനാണ് നമ്മുടെ മാതൃഭാഷ. മറ്റുള്ള ഭാഷകൾ നമ്മുടെ ആ പൂവിലെ പുറം ഭാഗത്ത് മിന്നിച്ച് നിൽക്കുന്ന വെറും തൂമുത്തുകൾ മാത്രമാണ്, എന്നാണ് മഞ്ഞിൻ കണങ്ങൾ പോലെ അത്ര മാത്രമാണ് എന്നാണ് കവി പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ആ പൂവിൻ്റെ ഇതളുകളിലെ മിന്നി നിൽക്കുന്ന ആ മഞ്ഞിൻ കണങ്ങൾ മാത്രമാണ് മറ്റുള്ള ഭാഷകൾ. മാതൃഭാഷയോ ആ പൂവിൻ്റെ ഉള്ളിലെ തേനും. അത് ആ ഒരു ആശയം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ നാലുപേരുടെ ആശയം അതാണ്. അപ്പം നോക്കിക്കോളൂ, നമ്മുടെ ഈ നാല് വരുടെ അർത്ഥം ഇതാണ്. ഇതോടുകൂടി നമ്മുടെ ഈ പാഠമെടുത്ത് കഴിഞ്ഞു. എൻ്റെ ഭാഷ എന്നുള്ളത് ഇതുവരെയുള്ള പാഠഭാഗം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. നല്ല എന്താ ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ കിട്ടണം. നാല് വരി നിങ്ങൾ എഴുതി പഠിക്കുകയും വേണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ കൊല്ലം കിട്ടിയ കോപ്പി ബുക്കൊന്നും നിങ്ങൾ, ചില കുട്ടികളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും, ചിലരൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ ദിവസം ഓരോ പേജ് വെച്ചിട്ട് എഴുതണം. മലയാള കോപ്പി ബുക്ക് അത് മറക്കണ്ട. പിന്നെ നോട്ട്സ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചിട്ട് എഴുതുക. അക്ഷര തെറ്റില്ലാണ്ട് എഴുതണം. ടെസ്റ്റ് പേപ്പറും എഴുതുക. ടെസ്റ്റ് പേപ്പറും കുറച്ച് കുട്ടികൾ എഴുതുന്നുള്ളൂ. അത് ഞാൻ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടു. അത് മാക്സിമം എല്ലാവരും എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.